പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജേക്സി തോമസിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടരുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടിയോമൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി പുതുപ്പള്ളിയിൽ നിന്നും സാലേ മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, കഴിഞ്ഞ 2 മണിക്കൂർ ഗുഡ് മോർണിംഗ് കേരളം പുതുപ്പള്ളിയിലെ വിശേഷങ്ങൾ തന്നെയായിരുന്നു പ്രധാനമായും ചർച്ച ചെയ്തത്. എന്തൊക്കെയാണ് അവിടുത്തെ പ്രചരണ പരിപാടികൾ? ഇന്ന് മറ്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട്. ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രചരണമൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? കീർത്തി, ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആരൊക്കെ മത്സരരംഗത്തുണ്ട് എന്ന് അവസാന ചിത്രം ഇന്ന് വ്യക്തമാകും എന്ന് പ്രതീക്ഷിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് സമർപ്പിക്കുന്ന 2 പത്രികകളാണ്. ഒന്ന്, യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനും എൻ ഡി എ സ്ഥാനാർത്ഥി ലിജിൻ ലാലും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നലെ ജേക്സി തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഇന്ന് ഇവർ രണ്ടുപേരും, അതായത് പാമ്പാടി ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ, പള്ളിക്കത്തോടുള്ള പാമ്പാടി ബി ഡി ഒ ഓഫീസിലാണ് ഇരുവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. പാമ്പാടി ബി ഡി ഒ ആണ് ഈ പുതുപ്പള്ളി ഈ ബൈഇലക്ഷനിലെ ഉപവരണാധികാരി മുമ്പാകെ രണ്ടുപേരും നാമനിർദ്ദേശ പത്രിക ഇന്ന് സമർപ്പിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. രാവിലെ 11 മണിക്ക് പ്രധാന നേതാക്കൾക്കൊപ്പം ചാണ്ടി ഉമ്മൻ പാമ്പാടി ബി ഡി ഒ ഓഫീസിലെത്തി നോമിനേഷൻ കൊടുക്കും. 11:30-നാണ് എൻ ഡി എ സ്ഥാനാർത്ഥി നോമിനേഷൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. രണ്ടുപേരും പ്രകടനമായിട്ടായിരിക്കും വരിക. രണ്ട് മുന്നണി സ്ഥാനാർത്ഥികൾക്കും 2 സമയം അനുവദിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ക്രമീകരിക്കും എന്ന് 2 കൂട്ടരും അറിയിച്ചിട്ടുമുണ്ട്. ചാണ്ടിയുമ്മനൊപ്പം പ്രധാന നേതാക്കളൊക്കെ ഉണ്ടാകും. എൻ ഡി എ സ്ഥാനാർത്ഥി ലിജിൻ ലാലിനൊപ്പവും എൻ ഡി എയുടെയും ബി ജെ പിയുടെയും പ്രധാന നേതാക്കളൊക്കെ ഉണ്ടാകും. കെ സുരേന്ദ്രനും വി മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ടാകും. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രധാന വ്യക്തികൾ ചാണ്ടിയുമ്മനൊപ്പം ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ ഈ ഒപ്പം വരുന്ന നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ എൽ ഡി എഫിൻ്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യു ഡി എഫ് നേതൃത്വത്തിനെതിരെ അതിനിശ്ചിതമായ വിമർശനമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയത്. ആ വികസന കാര്യത്തിൽ, രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒക്കെ ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ടുനിന്ന പ്രസംഗത്തിനിടെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. എന്താണ് അവർ എൽ ഡി എഫ് പുതുപ്പള്ളിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തിനൊക്കെ മറുപടിയാണ് എതിരാളികളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് ഗോവിന്ദൻ മാഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ 2 കൂട്ടരുടെയും മറുപടി, മണിപ്പൂരടക്കമുള്ള വിഷയങ്ങളിൽ എൻ ഡി എയുടേതും കേരളത്തിലെ വിവിധ വിഷയങ്ങളിൽ ബി ജെ പി യു ഡി എഫ് ബന്ധം, കിടങ്ങൂരും ഏറ്റുമാനൂരും ഒക്കെ ഉണ്ടായതുപോലുള്ള വിഷയങ്ങളിൽ വി ഡി സതീഷ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെയും പ്രതികരണം ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സജീവമായ ഒരു തെരഞ്ഞെടുപ്പ് ദിവസമായിരിക്കും ഇന്ന്. അല്പം മുമ്പ് ജയിക്കിനെ നമ്മൾ വീട്ടിൽ വെച്ച് കണ്ടിരുന്നു. അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങുകയാണ്. വിവിധ പഞ്ചായത്തുകളിൽ കവലകൾ തോറും ആ വോട്ടർമാരെ നേരിൽ കാണുക, ഒപ്പം ചില വ്യക്തിപരമായ ആളുകളെ കുറച്ചുകൂടി കാണാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരായിരുന്ന ആളുകൾ, അടുത്ത ബന്ധുക്കളായ ആളുകൾ, കുറച്ച് ആളുകളെ 1-2 പേരെ കാണാനുണ്ട്. അതിനുശേഷം സജീവമായി പ്രചരണ രംഗത്തേക്കുണ്ടാകും. ചില കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ആളുകൾ വരുന്നിടത്ത്, മാർക്കറ്റുകൾ, അങ്ങനെയുള്ള ഇടങ്ങളിൽ പ്രധാന നേതാക്കൾക്കൊപ്പം എത്തുകയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം. അടുത്ത ആഴ്ചയാണ് സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ, പ്രചരണ പരിപാടിയിലേക്ക് കടക്കുക. 24 മുഖ്യമന്ത്രി വരും. വരും ദിവസങ്ങളിൽ കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ വരും. അപ്പോൾ ചിത്രം വളരെ വ്യക്തമാണ്. വളരെ വാശിയേറിയ പോരാട്ടത്തിനാണ് പുതുപ്പള്ളി സാക്ഷ്യം വഹിക്കുന്നത്. ശരി, സാലി മുഹമ്മദാണ് പുതുപ്പള്ളിയിൽ നിന്നും വിവരങ്ങൾ നൽകി.